ഗൈസ് വെൽക്കം ബാക്കപ്പ് ഗൈസ്. നാളെ നമ്മുടെ ഈ ഫുട്ബോൾ ലോകത്തിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്ഡേറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, ഏതെല്ലാം പാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് എത്ര മണി മുതൽ എത്ര മണിവരെയാണ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാം തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നാളെ നമുക്ക് അപ്ഡേറ്റ് മീൻസ് എം ബി അപ്ഡേറ്റ് ഇല്ല. നമുക്ക് കഴിഞ്ഞ രണ്ട് അപ്ഡേറ്റും നല്ലൊരു അപ്ഡേറ്റ് ആണ്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ രണ്ട് അപ്ഡേറ്റും നല്ല അടിപൊളി അപ്ഡേറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അപ്ഡേറ്റ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ മെയിൻ്റെനൻസ് ടൈം എന്ന് വെച്ചാൽ ഏറെക്ക് നമ്മുടെ മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഉച്ചക്കൊരു 12 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും മെയിൻ്റെനൻസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു നെയ്മറിൻ്റെ കാർഡ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമുക്ക് വരാൻ ചാൻസ് ഇല്ല. പ്ലെയേഴ്സാണ് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് നാല് പേര് വായിക്കും. റാഫേലിയോ ഉണ്ട്, ലുക്കാക്കും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സ് ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്കിലൊക്കെ പ്രഡിക്ഷൻ ആണ്, ഇതിൽ ഏത് പ്ലെയേഴ്സും വരാം, ചില പ്ലെയേഴ്സ് വരാതിരിക്കാം. ഓക്കെ, കൂടുതൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പുതിയൊരു എപ്പിക് കാർഡ്സിൻ്റെ നല്ല പ്ലെയേഴ്സ് വരുന്നുണ്ട്. എപ്പിക് കാർഡ്സിൻ്റെ വരാത്ത കുറേ കാർഡ്സ് ഉണ്ട് നമ്മുടെ ഈ ഫുട്ബോളിന്. എന്താ ഒരു സൈറ്റിൽ കുറേ പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല എപ്പിക് കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ കുറേ പാക്കല്ല കാർഡ്സൊക്കെ വരാണ്ട്, നെയ്മറിൻ്റെ കാർഡ് വരാണ്ട്, റിവാൾഡോൻ്റെ കാർഡൊക്കെ വരാണ്ട് അതൊക്കെ വരുമെന്ന് കരുതുക. പിന്നെ നമുക്കൊരു എപ്പിക് പാക്ക് നമുക്ക് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഇനി വരാല്ല പാക്കാണ്. ഇനി എന്താ പാക്കിൽ ഏതൊക്കെ പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്ക് എപ്പിക്കിൻ്റെ പാക്ക് വരുന്നുണ്ട്. സാധാരണ പോലെ തന്നെ 3 എപ്പിക്കും, പിന്നെ ബാക്കി ഫുള്ള് ബേസ് ഇല്ലാക്കാരം. അതും കുഴപ്പമില്ല, ചേഞ്ച് ഉണ്ടാകും. പിന്നെ ഷോർട്ട് ടൈം പാക്ക് വരികയാണെങ്കിൽ ഗെയിം ചേഞ്ചിങ് പാസിൻ്റെ ഷോർട്ട് ടൈം പാക്ക് ആയിരിക്കും വരിക. അതിലും കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് നെയ്മറിൻ്റെ ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെയാണ്, നെയ്മറിൻ്റെ പുതിയ കാർഡ് എല്ലാവരും കിട്ടാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ വരാൻ ചാൻസ് ഇല്ലാണ് കുറേ പേര് പറഞ്ഞു, എന്നാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാക്ക് വരാം. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഫെറാൻ ടോറസ് ഉണ്ട്, ഡിജോങ് ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റിവാർഡ്സ് മെയിനായിട്ട് ഒന്നുമില്ല, നമുക്ക് സ്കിൽ ടോക്കൺ മാത്രമാണ്, വേറൊന്നുമില്ല റിവാർഡ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നാളെ വരുന്ന ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ ഒത്തിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ ഒരു ബൈ സൈനിങ് ഔട്ട്. മോബ് ഗെയിമിംഗ്.